നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? മീനാക്ഷിയെ കായകളൊക്കെ ചോദിച്ച് കഷ്ടത്തിലാക്കരുത് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ കാലു മാറിയാ? ഇല്ല, മീനാക്ഷിയെ പോലുള്ള ഒരു പാവം കൊച്ചിനെ നീ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ശങ്കർജിയുമായി ഇനിയൊരു മത്സരത്തിന് നിൽക്കണോ സാവു? പത്തിരുപത്തേഴ് കൊല്ലം മുമ്പ് അടിവരയിട്ട് അവസാനിപ്പിച്ച കാര്യങ്ങളാണ്. നീ വീണ്ടും ആരടിവരയിട്ട് ആരവസാനിപ്പിച്ച്? 27 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം എനിക്ക് കണക്ക് ചോദിക്കാൻ തന്നൊരു അവസരമാണിത്. ഇത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ സാവിത്രി ഇതുവരെ ജീവിച്ചതിന് എന്തിനാണ് ഒരർത്ഥം? മരണമല്ലാതെ വേറൊരു വഴിയില്ലാതെ നിന്നിട്ടും അന്ന് പിടിച്ചു നിന്നതും ഈ കണ്ടതൊക്കെ പൊരുതി നേടിയതും അവന്റെ മുമ്പിൽ ഒരു ദിവസം തല ഉയർത്തി പിടിച്ചു നിക്കവിടി തന്നെയാ. ഒന്നുകില്ല അവൻ, ഇല്ലെങ്കിൽ ഞാൻ. രണ്ടിലൊരാൾ മതേനീ ലോകത്ത്. അത് ഈ സാവിത്രി തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛാ, എന്തൊക്കെ കേക്കുന്നാടാ? അനുന്റെ വീട്ടിൽ പോയി നീ വിവാഹം വേണ്ടെന്ന് പറഞ്ഞു. അതെ, പറഞ്ഞു എന്ന് മാത്രമല്ല, അവളുമായി ഇനി യാതൊരു ബന്ധവും വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നിട്ട് ദേവാനന്ദൻ സാറ് ലതികയൊക്കെ സമ്മതിച്ചോ? അതെനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ തീരുമാനം ഞാൻ എന്തായാലും അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ അതിന്റെ ഭൂകമ്പം വല്ലതും ഉണ്ടായോ? പപ്പ ഡിസ്ചാർജ് ആയി വന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ദേവാനന്ദ് സാറ് വിളിച്ച കാര്യം ചാരു എന്നോട് പറഞ്ഞത്. ഓ, അപ്പോ സൈലന്റ് ആയി നേരിടാനാണ് പ്ലാൻ. അമ്മ എന്തായാലും ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ മേലോട്ട് പോവാം. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? വേണ്ട, വിശപ്പില്ലമ്മേ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. പപ്പയെ ഡിസ്ചാർജ് ചെയ്യുമ്പോ ഏട്ടൻ ഹോസ്പിറ്റലിൽ വന്നില്ലല്ലോ. ഇപ്പോഴും പപ്പയെ മൈൻഡ് ചെയ്യാതെ ഏട്ടൻ അങ്ങ് പോകുന്നു. സീരിയസ് ആയി കിടന്നപ്പോ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോ പപ്പയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെന്താ? പപ്പ നിർബന്ധം പിടിച്ചോണ്ട് മാത്രം ഡോക്ടർ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത്. അല്ലാതെ അസുഖം പൂർണ്ണമായും ഭേദമായതുകൊണ്ടൊന്നും അല്ല. എന്തായാലും വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ തീരുമാനിച്ച അവസ്ഥയിൽ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പപ്പ നോർമൽ സ്റ്റേജിലേക്ക് വന്നത് വലിയൊരു മിറക്കിൾ തന്നെ. ആ ഡോക്ടറുടെ മിടുക്കൂടിയല്ലേ, ഡോക്ടർ ജോസ് സാമുവലിന്റെ. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നുണ്ട് വിശദമായിട്ട്. നമ്മുടെ പപ്പയെ രക്ഷിച്ച ആളല്ലേ. ഡോക്ടറെ കണ്ട് അഭിനന്ദിക്കുന്നതിന് മുൻപ് ഏട്ടൻ പപ്പയുടെ അവസ്ഥ ഒന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതാ. ഏട്ടൻ അനുവിന്റെ വീട്ടിൽ പോയി എന്തോ വഴക്കുണ്ടാക്കിയെന്ന് അറിഞ്ഞ ശേഷം
പപ്പ വീണ്ടും മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുക. പപ്പയ്ക്ക് അസുഖം വരാൻ തന്നെ കാരണം ഏട്ടനാണെന്ന് അറിയാലോ. ഇനി നീ അങ്ങനെ പറയരുത്. ഞാൻ കാരണം പപ്പയ്ക്ക് ആരോഗ്യപരമായി ഒരു തകരാറും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയില്ല. പക്ഷേ സാമ്പത്തികമായി വലിയൊരു നഷ്ടം ഇനി സംഭവിക്കും. കാരണം അനന്യയുടെ പേരിലുള്ള സ്ത്രീധനം പപ്പയ്ക്ക് ഇനി കിട്ടില്ല. അതെ, ഞാൻ അവിടെ പോയി എന്തോ വഴക്കല്ല ഉണ്ടാക്കിയത്. അനുവുമായി എനിക്ക് ആലോചിച്ച ബന്ധം എന്നേക്കുമായിട്ട് മുറിച്ചു മാറ്റുക ചെയ്തത്. പ്ലീസ് അങ്ങനൊന്നും പറയരുത്. ഏട്ടൻ അവിടെ പോയി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരിക്കലും ഏട്ടനെ ഇതിന് പിന്മാറില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ പപ്പ ഇരിക്കുന്നത്. പ്ലീസ് ദയവ് ചെയ്ത് പപ്പയെ കൊലക്കി കൊടുക്കരുത് ഏട്ടാ. പ്ലീസ് ഏട്ടാ, പ്ലീസ്. നിങ്ങളെല്ലാവരും കൂടി എന്നെയാ കൊലക്കി കൊടുക്കാൻ നോക്കിയത്? ആരൊക്കെ എനിക്കെതിരെ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കിപ്പോ കൃത്യമായി അറിയാം. അതൊക്കെ തെളിവ് സഹിതം ഞാൻ മുമ്പിൽ നിർത്തിയാൽ എല്ലാ ബന്ധങ്ങളും അതോടെ അവസാനിക്കും. അതിനിടവരുത്താതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. അതെ, എന്തായി എന്തായി ചാരു, അവൻ എന്തു പറഞ്ഞു? അവൻ കല്യാണത്തിന് തയ്യാറാവില്ലേ? ഇല്ല പപ്പ, ഏട്ടന് ഇനി ഇതിന് കിട്ടുന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ? ഏട്ടനെല്ലാം മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. പപ്പയുടെ ഹാർട്ട് അറ്റാക്ക് അടക്കം നമ്മൾ നടത്തിയ എല്ലാ ഡ്രാമയ്ക്കും ഏട്ടന്റെ കയ്യിൽ തെളിവുണ്ടെന്ന തരത്തിലാ എന്നോട് ഇപ്പൊ പറഞ്ഞത്. മൈ ഗോഡ്! അപ്പോ അവൻ പൂർണ്ണമായും മീനാക്ഷിയുടെയും സാവിത്രിയുടെയും വലയിലായി കഴിഞ്ഞിരിക്കുന്നു. ആ സാവിത്രി അവനെ പഴയ കഥകൾ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കാണും. അല്ലാതെ ഒരിക്കലും എന്റെ മകൻ എന്നെ അവിശ്വസിക്കില്ല. അല്ല, ആ സ്ത്രീക്ക് എങ്ങനെ പഴയ കഥകളൊക്കെ അറിയുന്നേ? അവൾ ആ സാവിത്രി നിന്റെ അമ്മയുടെ കൂടപ്പിറപ്പ. സ്വന്തം ചേച്ചി. ചേച്ചിയോ? എന്റെ വളർച്ചയിൽ അന്നേ അസൂയയുള്ളവൾ, എന്റെ ജന്മശത്രു. ഇപ്പോ ഒരവസരം കിട്ടിയപ്പോ എന്നെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക. ഇതൊക്കെ അമ്മയ്ക്ക് അറിയോ പപ്പ? നിനക്ക് മാത്രമേ ഒന്നും അറിയാത്തതായ ഉള്ളൂ, ബാക്കിയെല്ലാം എല്ലാവർക്കും അറിയാം. പപ്പ, നിന്റെ അമ്മയാണോ സാവിത്രിയെ രംഗത്തിറക്കിയെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഞാൻ സ്നേഹയോട് സംസാരിച്ചു, അവളും അച്ഛൻ പറഞ്ഞത് തന്നെയാ പറയുന്നേ. അമ്മ മീനാക്ഷിയുടെയും വിവേകിന്റെയും കല്യാണം എന്ത് വില കൊടുത്തും നടത്തി അടങ്ങുന്നുള്ള വാശിയില. അത് നല്ലതല്ലേ? അമ്മയ്ക്ക് അതിന് സാധിച്ച മീനാക്ഷിക്ക് അവൾ ആഗ്രഹിച്ച ജീവിതം കിട്ടില്ലേ? അതിപ്പോ അമ്മ ഇടപെട്ടില്ലെങ്കിലും വിവേക് മീനാക്ഷി വിട്ടുപോകാതിരിക്കാനുള്ള അവസ്ഥയിലൊക്കെ മീനാക്ഷി കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എന്നാലും ബാക്കി കാര്യങ്ങൾക്ക് മീനാക്ഷിക്ക് ഒരു സഹായിക്കില്ലേ അമ്മ? പ്രത്യേകിച്ച് ശങ്കർജിയോട് ഫൈറ്റ് ചെയ്യാൻ. അത് ശരിയാ, പക്ഷേ മത്സരത്തിലൂടെ ഒരു വിവാഹം വേണ്ട എന്ന നിലപാടില്ല ഇപ്പൊ മീനാക്ഷി. ആദ്യം അനുവിന്റെ കാര്യത്തില് വിവേക് തീരുമാനം എടുക്കണമെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. അനനയ്ക്കെതിരെ ഇത്രയൊക്കെ തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് വിവേക് അവളെ എന്നേക്കുമായി അകറ്റി നിർത്തി കാണുന്നുള്ള കാര്യം ഉറപ്പാ. അല്ലെങ്കിലും അവൻ അവൾ ഇഷ്ടമുണ്ടായിട്ടല്ലോ, പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി സമ്മതിക്കേണ്ടി വന്നല്ലേ. അതെ, അരുണേട്ടൻ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ എതിർപ്പിനെ അതിജീവിക്കാൻ ഒരുപക്ഷെ അമ്മയുടെ സഹായം മീനാക്ഷിക്ക് ഉപകരിച്ചേക്കും. എന്നാൽ ശങ്കർജിയോടുള്ള പക തീർക്കാൻ അമ്മ മീനാക്ഷിയെ കരുവാക്കുവാണോ എന്ന് കൂടി അറിയണം. മറ്റൊരാളെ ബലിയാടാക്കിക്കൊണ്ട് അമ്മ ഒരിക്കലും അത് ചെയ്യില്ല. മാത്രമല്ല, വിവേകിന്റെയും മീനാക്ഷിയുടെയും കല്യാണം നടത്തിയിരിക്കുമെന്ന് അമ്മ വെല്ലുവിളിച്ച അത് നടന്നെങ്കിൽ മാത്രമല്ലേ അമ്മ ശങ്കർജിയുടെ മുന്നിൽ ജയിച്ചെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. എന്നാലും അമ്മയും ശങ്കർജിയും തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നറിയാൻ എന്താ ഒരു വഴി അരുണേട്ടാ? അരുണേട്ടന് എന്തെങ്കിലും സൂചനയുണ്ടോ? ഏയ്, അമ്മയും വിവേകിന്റെ അമ്മയും കൂടപ്പുറപ്പെടലാണെന്ന കാര്യം തന്നെ ഞങ്ങൾ അറിയുന്നത് ഈ അടുത്ത കാലത്താ.
അച്ഛന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയായിരിക്കും. പക്ഷെ ഞാൻ ആ സമയത്ത് ചോദിച്ചപ്പോഴൊക്കെ അച്ഛനൊന്നും വിട്ടു പറയാൻ തയ്യാറായില്ല. നമ്മളൊന്നും അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ ദുരൂഹത അതിലുണ്ടെന്ന് വേണം കൂട്ടാൻ. നമുക്ക് നോക്കാം.